മരം മുറിക്കലില് വീണ്ടും വിവാദ നടപടിയുമായി വനവകുപ്പ് സർക്കാർ ഉത്തരവ് നിലനിൽക്കുന്ന സമയത്ത് അനുമതി വാങ്ങി മരം മുറിച്ച കര്ഷകര്ക്കെതിരെയും കേസെടുക്കാന് നിർദ്ദേശം നൽകി ഡിഎഫ്ഒമാർ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് കത്തയച്ചു സിഎസ്എഫിന്റെ നിർദ്ദേശപ്രകാരമാണ് കത്തയച്ചത് ഇതോടെ ഇടുക്കി ജില്ലയിൽ മാത്രം അനുമതിയോടെ മരം മുറിച്ച ആയിരത്തിലധികം കർഷകർക്കെതിരെ കേസെടുക്കേണ്ടി വരും കാലങ്ങളിലെ കാത്തിരിപ്പിന് ശേഷം മരം മുറിക്കാൻ അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിനാലിന് സർക്കാർ ഉത്തരവിറക്കിയപ്പോൾ സ്വന്തം പുരയിടത്തിൽ നട്ടുവളർത്തിയ മരങ്ങൾ മുറിച്ച മുഴുവൻ കർഷകരെയും പ്രതിയാക്കി കേസെടുക്കണമെന്ന വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സർക്കാർ ഉത്തരവിന്റെ മറവിൽ ഈട്ടി തേക്ക് അടക്കമുള്ള മരങ്ങൾ വ്യാപകമായി മുറിച്ചിട്ടുണ്ടെന്നും ഇത് സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നും അതിനാൽ അനുമതി വാങ്ങി മുറിച്ച മര ഉടമകൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിചിത്രമായ നിർദ്ദേശം മരം മുറിക്കാൻ അനുമതി ഉണ്ടായിരുന്ന സമയത്ത് മുറിച്ച മരങ്ങൾ കണ്ടെത്താൻ പതിനഞ്ച് ദിവസം മുമ്പ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അനുമതി വാങ്ങി മുറിച്ച മരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന വീടുകളുടെ അടക്കം ജനലുകളും കട്ടിളകളുമാണ് ഇതെല്ലാം കണ്ടെത്തി വനംവകുപ്പ് മാസ്റ്റർ തയ്യാറാക്കിയിരുന്നു ഇതിനുശേഷമാണ് നിലവിൽ ഇവർക്കെതിരെ കേസെടുക്കുവാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടെ ജില്ലയിൽ അനുമതി വാങ്ങി മരം മുറിച്ച ആയിരത്തിലധികം വരുന്ന കർഷകരാണ് കേസിൽ പ്രതിയാകുക ഈ വനംവകുപ്പിന്റെ ഈ നടപടി അവസാനിപ്പിക്കണം നിരപരാധികളായ കർഷകരെ കേസിൽ കുടുക്കി അവരെ വീണ്ടും കടക്കണിയിലേക്ക് തള്ളിവിടരുത് കർഷകർ ഒരിക്കലും ഈ നടപടിയോട് യോജിക്കുകയില്ല ഈ നടപടി അവസാനിപ്പിക്കുവാൻ ഗവൺമെന്റും തയ്യാറാവണമെന്നാണ് കർഷകരുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യം അതേസമയം ഈ നിർദ്ദേശം മന്ത്രി മന്ത്രിയടക്കം അറിയാതെയാണ് നൽകിയിരിക്കുന്നതെന്നും സൂചനയുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിനെതിരെ ഉദ്യോഗസ്ഥർ അതൃപ്തി അറിയിക്കുകയും ചെയ്തതായാണ് വിവരം എന്നാൽ സർക്കാർ ഉത്തരവിന്റെ മറവിൽ വനം കൊള്ളയ്ക്ക് കൂട്ടി നിന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ സ്വന്തം പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയ മരം മുറിച്ച കർഷകനെ കേസിൽ പ്രതിയാക്കുന്ന വിവാദ നടപടികൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിനും ഇടുക്കി തയ്യാറെടുക്കുകയാണ് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി